സങ്കീർത്തനം 69 33 69 69:33 യഹോവ ദരിദ്രന്മാരുടെ പ്രാർത്ഥന കേൾക്കുന്നു, തൻ്റെ ബദ്ധന്മാരെ നിന്ദിക്കുന്നതുമില്ല. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം, a God who hears our prayers. കാരാഗ്രഹത്തിൽ കിടക്കുന്നവരെ അല്ലെങ്കിൽ ബദ്ധന്മാരെ നിന്ദിക്കാത്ത അല്ലെങ്കിൽ അവരെ തള്ളിക്കളയാത്ത ഒരു ദൈവം, a God who does not despise those who are locked up or those who are in prison. ഇന്ന് പകല് ദൈവജനത്തിന് വേണ്ടി ദൈവം ഒരു ദൂതനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ദൂത് കാരാഗ്രഹത്തിൽ കാരാഗ്രഹത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നുപോകുന്ന ജീവിതങ്ങളെ ധൈര്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. This body, the spirit of God gave me a word, and that word is to encourage and strengthen the individuals here today who are going through a prison. പഴയ നിയമത്തിലേക്ക് നോക്കിയാൽ ദൈവം തൻ്റെ ജനത്തിന് ചെയ്തെടുക്കേണ്ടെന്ന അല്ലെങ്കിൽ അവർ ചെയ്യേണ്ടെന്ന കാര്യങ്ങൾ മിക്കവാറും എല്ലാം കൃത്യം കൃത്യമായി അവരോട് പറഞ്ഞിട്ടുണ്ട്. And in the Old Testament, what the people of God needed to do, God clearly gave them detailed instructions on how to do that. നലി ആഴ്ച കഴിഞ്ഞ ആഴ്ചകളിൽ വചനം ധ്യാനിച്ചപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ദൈവം ഒരിക്കലും ഒരു കാരാഗ്രഹം പണിയണോ അല്ലെങ്കിൽ തൻ്റെ ജനത്തെ പിടിച്ചിടുവാൻ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇടുവാൻ ഒരു പ്രിസൺ ഒരു കാരാഗ്രഹം പണിയാൻ ഒരിടത്തും നിർദ്ദേശം കൊടുത്തിട്ടില്ല. But in the Old Testament, nowhere once does God give any instruction to his people to build a prison. ഇസ്രായേലിനോടോ യഹൂദന്മാരോടോ ഒരു കാരാഗ്രഹം പണിയുവാൻ ഇൻസ്ട്രക്ഷൻ കൊടുക്കാതിരിക്കുമ്പോൾ, and the people who got the Israel or the people of Judea, God never once instructed them to build a prison. ദൈവം തന്റെ ചില ഭക്തന്മാരെ ശത്രു ഒരുക്കുന്ന കാരാഗ്രഹത്തിലൂടെ കടത്തിവിട്ടിട്ടുണ്ട്. But God has allowed his saints or his servants to go through the prisons that man has made. അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ പറയുവാൻ ദൈവം എനിക്ക് തന്ന ആ ഒരു, ഞാൻ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ ആ ഒരു ടൈറ്റിൽ എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു, ശത്രു ഒരുക്കുന്ന കാരാഗ്രഹം ദൈവത്തിൻ്റെ പണിപ്പുര. And when I was meditating in my spirit, a title came into my heart, which is the prison of the enemy is the workplace of God. പഴയ നിയമത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, when we look in the Old Testament, പുതിയ നിയമത്തിലായാലും, and even in the New Testament, ആരൊക്കെ ദൈവത്തിൻ്റെ ഭക്തന്മാർ കാരാഗ്രഹത്തിലൂടെ കടന്നു പോയിട്ടുണ്ടോ, whichever servants of God went through the prison, അതിന് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. God had a plan behind that. ഒന്ന്, first, അവരായിരിക്കുന്ന നിലവാരത്തിൽ നിന്ന് പുതിയ ഒരു നിലവാരത്തിലേക്ക് ഉയർത്തിയെടുക്കുവാൻ ദൈവം അവരെ കാരാഗ്രഹത്തിൽ കൂടെ കൊണ്ടുപോകേണ്ടി വന്നു. First, God allowed them to go through that prison, that so that God can take them from the experience of the level that they were at into a new level. യാക്കോബിന്റെ ഭവനത്തിൽ ആടിനെ മേയിച്ചുകൊണ്ടിരുന്നതായ യോസേഫിനെ ഫറവോന്റെ രണ്ടാമത്തവനാക്കി തീർക്കുവാൻ യോസേഫിനെ ഒരു കാരാഗ്രഹത്തിൽ കൂടെ കൊണ്ടുപോകേണ്ടി വന്നു. And the Joseph who was taking care of the flock of Jacob, for him to become the second in command in Egypt, God had to take him through a prison. അപ്പോൾ അവന്റെ ജീവിതത്തിലെ കാരാഗ്രഹം അവനെ ഒരു പ്രമോഷനിലേക്ക് കൊണ്ടുപോകാനായിരുന്നു. So it was that his prison is what is needed for him to receive that promotion. എന്നാൽ ചിലരുടെ അങ്ങനെയല്ല. But not everybody is like that. ശിംശോൻ എന്ന് പറയുന്ന ഭക്തൻ
അങ്ങനെ ഒരു കാരാഗ്രഹത്തിൽ വീണു. Samson, a young man of God, fell into a prison. അവിടെ കിടന്ന് ചില കാര്യങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ലാത്തത് പഠിക്കുവാനായിരുന്നു. But he was there, he learned certain lessons that he never learned before. എന്നാൽ മറ്റൊരു കാരാഗ്രഹം നമ്മൾ കാണുന്നു, അപ്പോസ്തലനായ പൗലോസും ശീലാസും കിടന്ന കാരാഗ്രഹം. Then we see another prison of Paul and Silas. അവരെ അവിടെ കൊണ്ടെത്തിച്ച എന്തിനാണെന്ന് അറിയാമോ? Why was that prison for? അവിടെ അതിനുള്ളിൽ കിടക്കുന്ന ചില ജീവിതങ്ങളെ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയായിരുന്നു. It was to bring certain people in that prison out for deliverance. ഫിലിപ്പിയിൽ ഒരു ദൈവസഭ ഉണ്ടാകുന്നതിന് വേണ്ടി അവരെ ദൈവം കാരാഗ്രഹത്തിലേക്ക് അയച്ചു. For there to be a church established in the land of Philippi, God had to put him in that prison. വലിയ ഭക്തന്മാർ അവിടേക്ക് പോയത് ചിലരുടെ വിടുതലിന് വേണ്ടിയായിരുന്നു. And so these men of God went there for the deliverance of certain other people. അപ്പോൾ ഓരോരുത്തരെയും കാരാഗ്രഹത്തിൽ വിടുന്നതിന്, so for each person that goes through that prison, ദൈവത്തിനൊരു പദ്ധതി ഉണ്ട്. God has a specific purpose behind that. എന്ന് പകലെ നമുക്ക് നമ്മളോട് ചോദിക്കാം, let us ask ourselves this morning, പക്ഷേ എനിക്ക് എന്തോ കാരാഗ്രഹമാ, what prison am I in today? എന്നാൽ നമ്മൾ യോസേഫും പൗലോസും ഒക്കെ കടന്നതുപോലുള്ള ഒരു കാരാഗ്രഹത്തിലായിരിക്കില്ല. We may not be in a prison like Joseph or Paul was put in. ഈ prison എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? What is this prison mean? ഞാൻ അതിനെ വെബ്സ്റ്റർ ഡിക്ഷണറി ഒന്ന് എടുത്തു നോക്കി. I looked at Webster's dictionary for that. അവിടെ അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, confined എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നും പിന്നും എല്ലാം അടച്ച് നമ്മളെ ഒരു മുന്നോട്ട് പോകാതെ ഇട്ടിരിക്കുന്ന ഒരു സ്ഥലം എന്ന് മാത്രമാണ് അതിന്റെ അർത്ഥം. All that word means is a confinement, meaning they block off our way forward, backwards and sideways and prevent us from moving forward in any direction. ആലുവശവും കെട്ടി അടച്ച് മുന്നോട്ട് പോകുവാൻ കഴിയാതെ ഒരിടത്ത് ആക്കിയിരിക്കുന്ന അവസ്ഥയ്ക്കാണ് കാരാഗ്രഹം എന്ന് പറയുന്നത്. And when they block all four sides and prevent you from moving forward, that is called a prison. എന്നെ കേൾക്കുന്ന പല പ്രിയപ്പെട്ടവർക്കും, those who are listening to me, വിവിധമായ കാരാഗ്രഹത്തിന്റെ അനുഭവങ്ങളുണ്ട്. I'm going through different prison experiences. ഒന്നുകിൽ ചില നാളുകളായി രോഗത്തിന്റെ ആ കാരാഗ്രഹത്തിൽ നിങ്ങൾ ആയിരിക്കുകയാണ്. Maybe for some time you are in the prison of sickness. അല്ലെങ്കിൽ or ഒരുപക്ഷേ ചില കുടുംബ ബന്ധങ്ങളുടെ കാരാഗ്രഹമായിരിക്കാം. Maybe you are in a prison in regards to certain family relationships. സാമ്പത്തിക വിഷയങ്ങളുടെ കാരാഗ്രഹമായിരിക്കാം. Maybe in a prison based on certain finances. ആരോഗ്യ വിഷയത്തിന്റെ കാരാഗ്രഹമായിരിക്കാം. Maybe a prison in regards to your health. കുഞ്ഞുങ്ങളോടുള്ള വിഷയത്തിലുള്ള കാരാഗ്രഹമായിരിക്കാം. A prison in regards to your children. ആരാധനയോടുള്ള വിഷയത്തിലായിരിക്കാം. A prison in regards to your worship. ഏത് തരത്തിലായാലും, whatever prison it may be, നിങ്ങളെ മുന്നോട്ട് വിടാതെ നിങ്ങളെ അടച്ചുപൂട്ടി വെച്ചിരിക്കുന്നതിലാണ് ഇന്ന് മുതൽക്കാലം ദൈവാത്മാവ് കാരാഗ്രഹം എന്ന് പറയുന്നത്. But whatever thing that is blocking your way and preventing you from moving forward, this morning the spirit of God is looking at that and calling that a prison. അത് ശത്രു ഒരുക്കുന്നു എന്ന് നമുക്ക് തോന്നിയേക്കാം. And we may think that the enemy is the one who builds that. അവതാണ് ഇന്ന് വെൽക്കാലം എനിക്ക് പറയാനുള്ളത്. This morning that's what I want to talk to you about. യോസേഫിന്റെ ചരിത്രം അറിയാതെ ആരും ഇവിടെ ഇല്ല. There is nobody here who does not know the story of Joseph. ഞാൻ തന്നെ പല പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. And I myself have preached on this many times. അതുകൊണ്ട് വേഗത്തിൽ ഇതിലൂടെ പോവുകയാണ്. യോസേഫ് അതിന്റെ ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം. When we come to the book of Genesis chapter 39. അതിന്റെ 20-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. We read verse 20 like this. രാജാവിന്റെ ബദ്ധന്മാർ കിടക്കുന്ന കാരാഗ്രഹത്തിൽ യോസേഫിനെ ആക്കി. Then Joseph's master took him and put him into the prison. ഒരു തെറ്റും ചെയ്തിട്ടല്ല. Not because he did any mistake. നമുക്കറിയാം. We know the story. ഈ കാരാഗ്രഹത്തിൽ അവനെ ആക്കി. But they put him there in that prison. നമ്മൾ ജോസഫ് ഇവിടെ ഒരിക്കലും ഒരു പരാതി പറഞ്ഞായിട്ട് കാണുന്നില്ല. But we don't see anywhere here that Joseph is giving any complaint. പൊട്ടങ്കണച്ചിൽ വീണു, ഇസ്മായിലിയരുടെ പുറകിൽ പിടിച്ചുകൊണ്ട് പോയി അവരെ നടന്നു പോകുന്നു, പൊത്തിഫറിന്റെ ഭവനത്തിൽ വരുന്നു, അവിടെ നിന്ന് ചെയ്യാത്ത കുറ്റത്തിന് കാരാഗ്രഹത്തിലാകുന്നു. He was put in the well. From there the Ishmaelites took him and sold him as a slave to Egypt. From there, for a mistake or something that he never did, he was put in the prison. എന്നാൽ ഈ കാരാഗ്രഹം നമ്മൾ അങ്ങ് ഉദ്ദേശിക്കുന്നത് പോലെ ഒരു സുഖമമായ സ്ഥാനമായിരുന്നില്ല. And this prison was not a very comfortable place like we think. 105-ാം സങ്കീർത്തനം അതിന്റെ 18-ാം വാക്യത്തിൽ വായിക്കുന്നു, അവനെ അവിടെ ഇട്ടിരുന്നു ഇരുമ്പ് ചങ്ങലകളാൽ ബന്ധിച്ച്. ഞാൻ ഒരിക്കൽ ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അവന്റെ കോളറിലുള്ളതായ ആ പിന്നെ റിങ് പോലും
ആ വേദന കൊടുക്കുന്ന തരത്തിലുള്ളതാണെന്ന് സങ്കീർത്തനത്തിൽ അവിടെ എഴുതിയിരിക്കുന്നു. Psalms 105 verse 18 says like this, that he had a chain around chains on him, and there was a ring, a collar ring around his neck to hold him confined. വളരെ വേദനയുള്ള ഈ അനുഭവത്തിൽ, in this great painful experience, യോസേഫ് അതൊന്നും പ്രതികരിച്ചതായിട്ടോ അവിടെ സംസാരിച്ചതായിട്ടോ നമ്മൾ കാണുന്നില്ല. We don't see any instance of Joseph reacting or responding to the situation. അത് നമുക്കൊരു മാതൃകയുള്ള കാര്യമാണ്. And that is a good example for us. എന്നാൽ ഇന്ന് ഞാൻ ആ യോസേഫിന്റെ ഹൃദയത്തിലേക്ക് ഒന്ന് കടന്നു നോക്കിയാൽ, But if we look into the heart of Joseph, യോസേഫ് ഒരിക്കലും ചിന്തിച്ചില്ല എന്ന് നമുക്ക് തോന്നാൻ പറ്റില്ല. We can never say that Joseph never thought that way. സഹോദരങ്ങൾ പിടിച്ച് പൊട്ടങ്കിണറ്റിൽ ഇട്ടപ്പോൾ ഒരിക്കലെങ്കിലും അവൻ ചിന്തിക്കാതിരുന്നു, എന്തിനാ ഇവർ എന്നോട് ഇത് ചെയ്യുന്നു. And when his brothers put him in the well, he did he not even think at least one time, why did my brothers do this? ഈ കച്ചവടക്കാരന് പുറകെ പോകുമ്പോൾ അവൻ ഒരിക്കലെങ്കിലും ചിന്തിക്കാതിരിക്കുമോ, ഞാൻ എങ്ങോട്ടാ പോകുന്നത്? When his Ishmaelites take him toward as a slave or bought him as a slave, he did he not think once, at least once, where are they taking me? എന്റെ ഭാവി എന്തായി തീരും? What my future is going to be? അവിടെ ചെന്നിട്ട് ഈ പൊത്തിപ്പേറിനെ വിറ്റ് ഒരടിമയായി മേടിച്ചുകൊണ്ട് പോകുമ്പോൾ അവൻ ഒന്നും ചിന്തിച്ചില്ല എന്നാണോ നമ്മളത് വിചാരിക്കുന്നത്? And when he was put there as a slave in the house of Potiphar, do we think that he wasn't thinking anything at that time? അതുപോലെ വീട്ടിൽ നിന്ന് ജയിലിലേക്ക് കൊണ്ടുപോയപ്പോൾ അവൻ ഒന്നും ചിന്തിച്ചില്ല എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. And when he was taken from there into the jail, we cannot say that and not that these kind of thoughts did not come into his mind. അവന്റെ ജീവിതത്തിൽ ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കാണാൻ സാധ്യതയുണ്ട്, എന്നാൽ അവിടെ ഇതൊന്നും രേഖപ്പെടുത്തിയിട്ടില്ലാത്തതുകൊണ്ട് ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ഇതൊന്നും ചിന്തിച്ചില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. And there is a possibility that he might have had these kind of thoughts, but since it's not recorded in scripture, we cannot say for a definite fact that he never thought that way. അതൊരു നല്ല മാതൃകയാണെങ്കിലും, that is a good example. നമ്മളെ പരാതി പറയാതിരിക്കുന്നത് നല്ലതാണ്. It is good that we don't say complaints. നമ്മുടെ ചിന്തകളെ ഒതുക്കുന്നത് നല്ലതാണ്. It's good that we hold our thoughts inside. എന്നാൽ ദൈവജനം പലപ്പോഴും ആ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. But there is something the children of God must know. പല ദൈവദാസന്മാരും അത് ആ രീതിയിൽ പറയാറില്ല. Many servants of God don't say it like that. നമ്മുടെ ഭാരങ്ങൾ പറയണ്ട, നമ്മൾ ഇതൊന്നും മറ്റുള്ളവരോട് സങ്കടപ്പെടേണ്ട കാര്യമില്ല. അത് അവിശ്വാസത്തിന്റെ ഒരു ലക്ഷണമായി കാണാറുണ്ട്. എന്നാൽ ഞാൻ അതിനെ എൻകറേജ് ചെയ്യുകയല്ല. പക്ഷേ ഇയ്യോബിന്റെ കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വെക്കട്ടെ. ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നു, is something we must understand. Job adinte 6 il ingane parayunu. Book of Job chapter 6. Job vaayi thurannu uttaram paranju endanal. Isaiah 6:1. Job 6:1. Ayyo ende vesanam onnu thooki nokkiyengil ende vivathu swaroopichu tulasil vechengil adu kadal purathu manal nekkal bharam erunnathu adugonde ende vaakku thetti pogunu. സർവശക്തന്റെ അസ്ത്രങ്ങൾ എന്നിൽ തറച്ചിരിക്കുന്നു. നോക്കണേ യോബ് പറയുന്ന വാക്കുകൾ. Look at what Job says. He says, Job answered and said, oh that my grief were fully weighed and my calamity laid with it on the scales, for then it would be heavier than the sand of the sea. Therefore my words have been rash, for the arrows of the Almighty are within me. യോബ് 7:11 ഇങ്ങനെ വായിക്കുന്നു. Job 7:11. ആകയാൽ ഞാൻ എൻ്റെ വായ അടക്കിയില്ല, എന്റെ മനപ്പീഡയിൽ ഞാൻ സംസാരിക്കും. Therefore I will not restrain my mouth, I will speak in the anguish of my spirit. എന്റെ മനോവ്യസനത്തിൽ ഞാൻ സങ്കടം പറയും. I will complain in the bitterness of my soul. ഇനി അതിന്റെ 10-ാം വാക്യത്തിലേക്ക് വരാം. 10-ാം അധ്യായത്തിലെ chapter 10 അതിന്റെ 1-ാം വാക്യം. Verse 1. എന്റെ ജീവൻ എനിക്ക് വെറുപ്പായി തോന്നുന്നു. My soul loathes my life. ഞാൻ എന്റെ സങ്കടം തുറന്നു പറയും. I will give free course to my complaint. എന്റെ മനോവ്യസനത്തിൽ ഞാൻ സംസാരിക്കും. I will speak in the bitterness of my soul. എന്താ ഈ ഭക്തന്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്? What do we understand from this man of God? ചിലപ്പോഴൊക്കെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ, സങ്കടങ്ങൾ വരുമ്പോൾ നമ്മൾ
വായ് തുറന്ന് സംസാരിച്ചു പോകും. And in the midst of pain and trouble and grief in our life, there are times where we will open our mouth and say those things. അത് കേൾക്കാനും അത് വഹിക്കാനും അത് മനസ്സിലാക്കാനും കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് നമ്മൾ ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം. And this morning we must understand that our God is one who is willing to hear that, listen to that and carry that. അതിന്റെ തെളിവ് ഞാൻ പറയാം. Let me give a proof of that. അതിന്റെ അവസാനത്തെ ചാപ്റ്റർ വരുമ്പോൾ, when it comes to the last chapter, യോബിനെ കുറിച്ച് ദൈവം പറയുന്ന ഒരു വാക്കുണ്ട്. God says to Job like this. തന്റെ മൂന്ന് സ്നേഹിതന്മാരെ വിളിച്ചു. He called Job's three friends there. എന്നിട്ട് അവരോട് വളരെ കോപിച്ചു. And God was angry at them. എന്നിട്ട് അവരോട് പറയുന്നു. And he told Job's friends like this. എന്റെ ദാസനായ യോബ്, My servant Job. എന്നെ കുറിച്ച്, Concerning me. accurate ആയി പറഞ്ഞതുപോലെ നിങ്ങൾ പറഞ്ഞില്ല. Just as accurate as he was, you did not say. ഈ കാര്യം സർവശക്തന്റെ അസ്ത്രം എന്റെ മേൽ തറഞ്ഞിരിക്കുന്നു, എനിക്ക് വ്യസനമുണ്ട്, എന്നെ കൈവിട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിൽ പരാതി പറഞ്ഞ ഇയ്യോബിന്റെ വാക്കുകളെ കുറിച്ച് ദൈവം പറയുന്നു, നീ ഈ മൂന്ന് പേര് തിയോളജിക്കലി വളരെ സൗണ്ടായ കാര്യങ്ങളാണ് സംസാരിച്ചത്. എന്നാൽ അവരോട് പറയുന്നു, നിങ്ങൾ ആരും എന്റെ ദാസന ഇയ്യോബ് എന്നെ കുറിച്ച് പറഞ്ഞതുപോലെ ആക്യുറേറ്റ് ആയിട്ട് When Job said that the arrows of the Almighty are pierced within me, the other three friends presented very sound theological arguments, but God is telling them, you have not given an accurate description of what I have done, as Job has said. What I'm trying to say is this. If we look inside of us, the things I say in my grief or in my pain, is that a wrong thing to say in front of the Lord? Will God count that as against me? We may think that way. But this morning, God wants to deal with that guilty feeling. I am not saying you need to complain to God. Yes. Come on now. But when the word of God is clear, that when you are sad, when you are grieved, what the things you say and share to the Lord is not at all a problem. എന്നാൽ careful ആയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. But there is an area you must be careful. ദൈവത്തിന്റെ അടുക്കൽ ആയിരിക്കണം പറയുന്നത്. It must be in the substance of God. മറ്റു മനുഷ്യരുടെ അടുക്കൽ പോയി പറയണ്ട. Don't go to other people and say these kind of things. നമ്മുടെ ഹൃദയത്തിലുള്ള വേദന മുഴുവനും മുറിയുടെ കഥകടച്ചിട്ടിരുന്ന് തമ്പുരാനോട് ശരിക്കു പറഞ്ഞു. But when you are all by yourself in the room, you close your doors to your room and share your pay to the Almighty God. എനിക്ക് ഇത് വേദനയാണ്. This is painful for me. എനിക്ക് അങ്ങയുടെ കരം ഭാരമായി തോന്നുന്നു. This hand, your hand is heavy. ദാവീദ് ഒരിക്കൽ പറഞ്ഞു, നീ മുമ്പും പുമ്പും എന്നെ അടച്ചു. And David once said like this, God, you have closed my way in front of me and behind me. നിന്റെ കൈ എനിക്ക് ഭാരമായിരിക്കുന്നു. And your hand is heavy upon me. ഇതെല്ലാം ദൈവത്തോട് പറയാം. He's saying all this to God. നമ്മുടെ ജീവിതത്തിലും മറ്റു പല സ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വേദനകൾ ഉണ്ടല്ലോ. There are many situations where that pain and grief comes. അതെല്ലാം ദൈവത്തോട് പറയാം. We must share all that to God. അത് പലപ്പോഴും ചിലരൊക്കെ ചോദിക്കും, അത് ഞാനിതെല്ലാം അങ്ങ് പറഞ്ഞു പോകുന്നു, അതിനകത്തില് തെറ്റാണോ എന്ന് ചോദിച്ചാൽ മനുഷ്യരുടെ മുമ്പിൽ പറയുന്നതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. എന്നാൽ സർവശക്തന്റെ മുമ്പിൽ പറഞ്ഞാൽ അവനത് താങ്ങുവാൻ, നമ്മുടെ ദൈവത്തിന് അത് അറിയുവാൻ, അതിൻ്റെ ആ ആഴം അറിയുവാൻ ഉള്ള കരുത്തുണ്ട്. ആ അതിന് നമ്മളെ തള്ളിക്കളയുന്നവനല്ല. അതുകൊണ്ടാണ് ഞാൻ ഒന്നാമത് വായിച്ച കുറിവാക്യം പറയുന്നത്, ആമേൻ. അവൻ ദരിദ്രന്മാരുടെ, അവൻ നീഡിയായിട്ടുള്ളവരുടെ പ്രാർത്ഥന കേൾക്കുന്നു. അവൻ പ്രിസണിൽ കിടക്കുന്നു. And if you ask, is there anything wrong with me sharing these burdens? I say it's no use of sharing that to other people. But if you share that to God, our God is one who is able to hear that, listen to that, and bear that. That's why the first verse we read was that the Lord hears the needy and he does not abandon or despise those in his presence. Oh, child of God, going through the prison experience in your life. Joseph
പോലെ emotions ഉള്ളിൽ ഒതുക്കി വെക്കുവാൻ കഴിയുമെങ്കിൽ അതൊരു ഭാഗ്യം തന്നെ. If you are able to hold your thoughts within like Joseph, that is a good thing. എന്നാൽ ഇയോബിനെ പോലെ ദൈവത്തോട് സങ്കടം പറയുന്നതിനും ആമേൻ വചനത്തിൽ തെളിവുണ്ട്, അതും ദോഷമല്ല. But if you are like Job and share, open your mouth and share your burdens and complaints to the Lord according to the word of God, that is also not wrong. ദാവീദ് പറയുന്നു, ഞാൻ എൻ്റെ സങ്കടം ബോധിപ്പിച്ച് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും കരയും. David says like this, that I will give my petition unto the Lord and cry day and night. ഏ രാവിലെ ദൈവത്തിന്റെ മുമ്പിൽ നമ്മുടെ സങ്കടങ്ങൾ ബോധിപ്പിക്കുന്നത് ദൈവം അതെല്ലാം എഴുതി വെച്ചുകൊണ്ടിരിക്കുകയാണ്. This morning as we give our petition and bring grief to the Lord is writing each one of those things down one by one. അപ്പോൾ കാരാഗ്രഹത്തിലെ പരാതി ഒരു വിഷയം. So for the complaint in the prison. രണ്ടാമത് നമ്മൾ കാരാഗ്രഹ അനുഭവത്തിലാകുമ്പോൾ നമ്മൾ ഒരു ചോദ്യം ചോദിക്കും. Second thing is when we go to the prison, we ask ourselves another question. ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ? Why am I here? ദൈവം എവിടെയാ? Where is God? ഞാൻ ആരാധിക്കുകയും ഞാൻ സേവിക്കുകയും ചെയ്യുന്ന ദൈവം എവിടെയാ? Where is the God that I worship and serve? അവൻ എന്തുകൊണ്ടാണ് ഇറങ്ങി വരാത്തത്? Why is he not coming down? എന്തുകൊണ്ടാണ് വിടുവിക്കാത്തത്? Why is he not delivering? ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിന്റെ പല അനുഭവങ്ങളിൽ ചോദിക്കും. We ask these questions many times in our situation. ഒരു ദൈവദാസം പറഞ്ഞു, എന്നെ സന്തോഷിപ്പിച്ചു. One man of God said like this. ഒരു പാസ്റ്ററോട് ഒരു വിശ്വാസി ചോദിച്ചു. One believer asked a pastor like this. ആ മനുഷ്യന്റെ മകൻ ഏതോ അപകടത്തിൽ മരിച്ചുപോയി. The believer's son in some accident has passed away. അദ്ദേഹം ആ വിശ്വാസി പാസ്റ്ററോട് ചോദിച്ചു. And that believer asked the pastor like this. പക്ഷേ എനിക്ക് ദൈവത്തോട് വളരെ പ്രയാസമുണ്ട്. I have a great hurt towards God. കാരണം എന്താണെന്ന് അറിയാമോ? Why? എൻ്റെ മകൻ മരിച്ചപ്പോൾ ഈ ദൈവം എവിടെയായിരുന്നു? He asked pastor, when my son was dying, where was this God? പെട്ടെന്ന് ദൈവദാസന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഒരു ആലോചന കൊടുത്തു. And quickly the Holy Spirit gave this pastor a reply. അദ്ദേഹം ഇങ്ങനെ മറുപടി പറഞ്ഞു. And the pastor replied like this. ആ ദൈവത്തിന്റെ സ്വന്തം മകൻ മരിച്ചപ്പോൾ ദൈവം എവിടെയായിരുന്നുവോ അവിടെ തന്നെയായിരുന്നു നിന്റെ മകൻ മരിച്ചപ്പോഴും. And the pastor said like this, when God's own son was died, where God was then, he was the same place where he was when your son also died. നമ്മൾ ചോദിക്കും എവിടെയാണ്? We always ask, where is God? ആമേൻ. നമ്മുടെ ദൈവം മൗനമായിരിക്കുന്നവനല്ല. Our God is not one who is quiet. ആമേൻ. നമ്മുടെ ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ട്. But our God has a plan. ഇന്ന് മുതൽക്കാലം നമ്മൾ കടന്നുപോകുന്ന അനുഭവങ്ങളിൽ, experiences and situations we go through, as we go through those persecutions, as we ask God why and where is God, but God is with us. Is there any proof? Amen. Genesis 39:20, Genesis 39:20, we read that the master put him into the prison, and it reads like this. യഹോവ യോസേഫിനോട് കൂടെ ഇരുന്നു. Verse 21, but the Lord was with Joseph. Hallelujah. Praise the Lord. കാരാഗ്രഹത്തിൽ ദൈവം ഇരുന്നു എന്ന്. It says that the Lord was in the prison with Joseph. മൂന്നാമതൊരു ചോദ്യം നമ്മൾ ചോദിക്കും. We ask ourselves a third question. എന്നെ എന്തിനായി കാരാഗ്രഹത്തിലൂടെ കൊണ്ടുപോകുന്നു? Why did God put me in this prison? ഞാൻ പോയിട്ടില്ലാത്ത ഈ വഴികളിൽ എന്തിനാ എന്നെ കൊണ്ടുപോകുന്നത്? Why is God putting me through this way? എനിക്ക് ഇഷ്ടമില്ലാത്ത ഈ ഇടത്തേക്ക് എന്തിനാ എന്നെ കൊണ്ടുപോകുന്നത്? Why is God taking me to the place where I don't like to go? കഴിഞ്ഞ 15, 25, 35 വർഷക്കാലം കയറിയിട്ടില്ലാത്ത സ്ഥാനത്തേക്ക് എന്തിനെന്നെ കൊണ്ടുപോകുന്നു? Why is God taking me in the place where I have not gone for the last 10, 15, 20 years of my life? എന്നാൽ യോസേഫിനെ കാരാഗ്രഹത്തിൽ ഇട്ടപ്പോൾ, but when God put Joseph in the prison, കാരാഗ്രഹത്തിൽ ദൈവം വന്ന് അവനെ കൂട്ടിയിരുന്നെന്ന്. As the Bible said, the Lord was inside the prison with Joseph. Hallelujah. Praise the Lord. നമ്മൾ സേവിക്കുന്ന ദൈവം കൂട്ടിരിക്കാൻ എവിടെ വരും? കാരാഗ്രഹത്തിലും വരും. The God we serve, where will he go to be with us? He will even go into the prison with us. അപ്പോൾ ദൈവത്തിന് ഒരു സ്ഥലം വ്യത്യാസമല്ല. So God is not any person of who is has put him in. ജയിലറയായാലും എവിടെയായാലും ദൈവത്തിന്റെ മക്കൾ ദൈവത്തിന്റെ വഴിയിലാണോ അവരോട് കൂടെ അവിടെ വരാൻ ദൈവം ഉള്ളതാണ്. Whether they're inside the prison or outside the prison, if they are the child of God going in the way of the Lord, the God is with them. പോത്തിപ്പറേ, ഓ പോത്തിപ്പറ, നീ യോസേഫിനെ ഇട്ടപ്പോൾ അറിയാത്ത ഒരു കാര്യമുണ്ട്. When you put Joseph in the prison, there was one thing you did not know. ആമേൻ. നിന്റെ ഉടയവനായവൻ, your master. ആമേൻ. സർവശക്തനായവൻ, the almighty one. അവൻ അവിടേക്ക് ചെന്ന് യോസേഫിനോട് കൂടെ ഇരുന്നു. He was in the prison and was with Joseph there. Praise the Lord. Praise the Lord. ഇനി അടുത്ത ചോദ്യം. Then the next question. ഈ ദൈവം കൂടെ ഇരുന്നെന്ന് പറയുന്നു. He says here that the Lord was with Joseph. പക്ഷേ അവിടെ ഒന്നും നടക്കുന്നില്ലല്ലോ. There's nothing happening there though.
ജോസഫ് ഇപ്പോഴും കാരാഗ്രഹത്തില. ജോസഫ് ഈസ് സ്റ്റിൽ ഇൻ ദി പ്രിസൺ. വചനം പഠിച്ചു നോക്കിയാൽ വേദപണ്ഡിതന്മാർ പറയുന്നു, കൃത്യമായി പറയാൻ കഴിയത്തില്ലെങ്കിലും 7 വർഷത്തിനും 13 വർഷത്തിനും ഇടയിലുള്ള ഒരു കാലയളവ് ഈ കാരാഗ്രഹത്തിൽ യോസേഫ് കിടന്നു. And Bible scholars say, they cannot say definitively, but they believe that it's between 7 to 13 years that this prison experience in Joseph's life lasted. ഇതിന് ഈ വചനത്തിന്റെ മുമ്പിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് അത് മനസ്സിലാക്കുവാൻ വളരെ പാടുപെട്ടു. And these days, as I was meditating on the scripture, it became very difficult for me to understand this. എന്റെ ദൈവത്തെ കുറിച്ച് എനിക്കുള്ള അറിവ് അനുസരിച്ച്, according to the knowledge that I have of my God, ഒറ്റ വാക്കിൽ ആമേന എല്ലാം വിളിച്ചു വരുത്തിയ ദൈവമാണ്. The God with one word brought everything into existence. സർവശക്തനായ ദൈവമാണ്. The all-powerful God. ആ ദൈവം ഈ യോസേഫിനോടുകൂടെ കാരാഗ്രഹത്തിൽ ഇരിക്കുമ്പോൾ, and when that God is with Joseph inside the prison, എന്തുകൊണ്ട് ഈ കാരാഗ്രഹത്തിൽ നിന്ന് ഇവനെ ഒന്ന് പുറത്തു കൊണ്ടുവരുന്നില്ല? Why is he not bringing him out of that prison? Amen. Oh Jesus. ഇത്രയും വർഷക്കാലം അവനോടുകൂടെ കാരാഗ്രഹത്തിൽ വന്നിരുന്ന സാന്നിധ്യം കൊടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ തന്നെ അവനെ അവിടെ ഒന്ന് പുറത്തു കൊണ്ടുവരുന്നില്ല. And even though the Lord's presence is with him this many years in that prison, he's still not bringing him out of that. ദൈവത്തിന്റെ മക്കളെ, oh child of God, ഇത് നമ്മൾ പലരുടെയും ചോദ്യമാണ്. This is the same question we have. എന്തുകൊണ്ട് ഈ കാരാഗ്രഹത്തിൽ നിന്ന്, why is God not bringing me out? എന്റെ രോഗത്തിന്റെ കാരാഗ്രഹത്തിൽ നിന്ന്, the prison of my sickness, ഞാൻ ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന്, in the situation that I'm in, എന്തുകൊണ്ട് എന്നെ പുറത്തു കൊണ്ടുവരുന്നില്ല? Why is God not bringing me? ഞാൻ എത്ര നാൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നു? How long I pray? ദൈവം എന്നോട് കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം. I know God is with me. പക്ഷേ കൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് വിടുതൽ നടക്കുന്നില്ല? What if he's with me? Why is the deliverance not in the world? ആഴമായി മനസ്സിലാക്കേണ്ടത്. This morning you must understand this. ആമേൻ. അത്യുന്നതൻ അറിയാം. Though the Almighty One knows. എത്ര ദിവസം കാരാഗ്രഹത്തിൽ ആയിരിക്കണമെന്ന്. How many days you need to be in that prison? അവൻ ദൂരെ ഇരുന്ന് ചിന്തിക്കുന്നവനല്ല. He's not one who thinks from afar. അവൻ ആ കാരാഗ്രഹത്തിൽ കിടക്കുന്ന കട്ടിലിന്റെ അടുക്കലുണ്ട്. He is right inside that prison with you. Hallelujah. Amen. Praise the Lord. Glory to God. അവിടെ എന്നും ഉണ്ട്. He is there every time. എപ്പോഴും അവിടെ ഉണ്ട്. He is there all the time. Praise the Lord. Amen. പിന്നെ എന്താ ദൈവമേ ഒന്നും നടക്കാതെ? Then why nothing is happening? Amen. യോസേഫിനെ അവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. Because God is building Joseph up there. Hallelujah. Amen. ദൈവത്തിനെ അറിയത്തുള്ളൂ എത്ര കാലം വേണമെന്ന്. God only knows how much time is needed for this work. He is the master carpenter. Avanada ayetham ethum valiya carpenter tachan. He is the greatest carpenter. Hallelujah. അവൻ അറിയാം പണിയുണ്ടെന്ന് എപ്പോ എത്ര സമയം വേണം. നമ്മൾ എല്ലാ ആശാരി പണിക്കാരനെ കുറിച്ച് അറിയാം. ആ ഒരു ദിവസം കൊണ്ട് വന്ന് ഒരു സംഗതി തട്ടിക്കൂട്ടാൻ ആശാരിക്ക് കഴിയും. എന്നാൽ ചില മനോഹരമായ പണികൾ പുറത്തു കൊണ്ടുവരുവാൻ ഒരാശാരി ചിലപ്പോ ആഴ്ചകളോ മാസങ്ങളോ അകത്ത് പണിയും. But a carpenter will spend weeks and months working on something to bring out something beautiful. ആമേൻ. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ നിരാശ വരുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? Why is the reason that we get disappointment in our life? നമുക്ക് കാലത്തിന്റെ ദൈർഘ്യം, the time that we need to wait, ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ സമയം എടുക്കുന്നു. It's taking more time than I expect. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. I pray. Amen. Adasanu idasanu prarthichu. That servant of God in this pastor prayed. Vishwasathode almavil prarthichu. We prayed by faith and in the spirit. Prarthika munnotu varan paranjappo njanum poi ninnu devadasan enikku vendi prarthichu. And when they called me up for the altar call, I went forward and the servant of God laid his hands on me and prayed. Pakshe ende karyagrahathinu oru vyathasam illa. But there is no change in my prosperity. Hallelujah. Ennal innu pagalkaran. But this morning. Amen. The sarvashakthan Josephinodu kooda irunnu. The God who was with Joseph. Avane palinjukondirunnu. He was building him. Amen. Avan ariya etra kaalam venamenna. He knows exactly how much ningal orutre akkadnu pogunna karyagrahathina avasanatha minute ellu ezhuthi vechittundu. And for every person going through a prison, God has already recorded the exact minute on how much time they need to spend there. Adina oru second thattugilla. And not one second will be restored. When that time comes. Amen. Sarva shakthanne kadigaram work ചെയ്യുകയാണ്. The clock of God is moving. അവൻ അവിടെ ഉണ്ട്. And he is there. അവൻ അവിടേക്ക് ഇറങ്ങി വരേണ്ട കാര്യമില്ല. And there is no need for him to come. അവൻ അവിടെ യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നു. But he was there with Joseph. Praise the Lord. Amen.
അതുകൊണ്ട് എന്ത് ചെയ്തെന്ന് അറിയാമോ? So what did they do? ആ ദൈവത്തിന്റെ സമയമായപ്പോൾ കാര്യങ്ങളെല്ലാം ക്രമപ്പെട്ടു. When the time of God came, everything came into order. ഇവനെ പുറത്തു കൊണ്ടുവന്നു. They brought him out. ആമേ യോസേഫിനെ ഈ ചരിത്രം അറിയാനുണ്ടെങ്കിൽ ഞാൻ വേഗം പറയാം. I am saying this is quickly because we all know the story. യോസേഫിനെ പുറത്തു കൊണ്ടുവരാനായിട്ട് കൊണ്ടുവന്ന് എല്ലാം ചെയ്തു സ്വപ്നമൊക്കെ വ്യാഖ്യാനിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ആ രാജ്യത്തെ രണ്ടാമനാക്കുന്നു. And they bring Joseph out. He interprets the dreams and eventually he becomes the second in command in Egypt. ഒരു രാജകീയമായ വസ്ത്രം അവനെ അണിയിക്കുന്നു. And they gave him a royal cloth to put on. Praise the Lord. Amen. നിങ്ങൾക്ക് നിങ്ങൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. You may have heard this many times. എന്നാൽ എൻ്റെ ഹൃദയത്തിൽ ഒരു ചിന്ത വന്നു. But a thought came into my heart. ഈ പാവപ്പെട്ടവന് പല സന്ദർഭത്തിൽ അവന്റെ വസ്ത്രം മറ്റുള്ളവർ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. And this young man many times his clothing was taken away from him. പക്ഷേ അവൻ അന്നേരം ഒന്നും അറിഞ്ഞില്ല. But he did not know that. രാജകൊട്ടാരത്തിലെ തയ്യക്കാരൻ ഇവന് വേണ്ടി വേറൊന്നും തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മക്കളെ, നിങ്ങളിൽ നിന്ന് ഉരിഞ്ഞെടുത്തുകൊണ്ട് പോകുന്നത്, നിങ്ങൾക്ക് അവകാശപ്പെടുത്തുന്നത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് പോകുന്നവർ, അടിച്ചു നീക്കിക്കൊണ്ട് പോകുന്നത്, അതിന് പകരം തക്ക സമയത്ത് തരുവ സ്വർഗത്തിലെ ദൈവം മറുഭാഗത്ത് പദ്ധതി ഇട്ടിട്ടുണ്ട്. In your job, അർഹിക്കുന്നത് തട്ടി നീക്കുമ്പോൾ, when they don't give you what you deserve, കുടുംബത്തിൽ, in your family, അർഹിക്കുന്നത് നീക്കിക്കൊണ്ട് പോകുമ്പോൾ, when they don't give you what you deserve, നിങ്ങളുടേതായ അവകാശങ്ങളെ അപഹരിക്കുമ്പോൾ, when they completely dismiss you in terms of your what is rightfully yours, ഭാരപ്പെടണ്ട, do not be burdened. ദൈവം മറ്റൊന്ന് കരുതിയിട്ടുണ്ട്. God has already prepared something else. ശക്തമായത് കരുതിയിട്ടുണ്ട്. God has already prepared something else. അവന്റെ സമയമാകുമ്പോൾ, when that time comes, തട്ടിക്കൊണ്ട് പോയതിനേക്കാൾ നിന്റെ മേൽ ഇടുവാൻ എന്റെ മേൽ ഇടുവാൻ കഴിവുള്ളവനാണ്. അതുകൊണ്ട് കാരാഗ്രഹത്തെ കുറിച്ച് പേടിക്കണ്ട. നമ്മൾ പോകുന്ന കാരാഗ്രഹത്തിന് ഒരു അവധി ഉണ്ട്. അതിനൊരു സമയപരിധി ഉണ്ട്. നമ്മളെ ഇറക്കി കൊണ്ടുവരുവാൻ, നമ്മളെ പിടിവിച്ചുകൊണ്ട് വരുവാൻ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു കരമുണ്ട്. Providing for us there. Hallelujah. Glory to God. Amen. Rogo 6 varsha ayega. Your sickness may be there for 6 maybe years. Maybe 10 varsha. Maybe 10 years. Arkariya. Who knows? Ennal oru kari urappa. But I know one thing. Ee karyagrahathil pani nadakkuya. There is a work being done in this prison. Hallelujah. Oh glory. Joseph. Oh Joseph. Nee oru aattidayanaana. You are a shepherd. Ennal ninne rajagottarathilekku thigachadukkuva. But to make you one worthy of the palace. Pani nadakkuya. A work is being done. Hallelujah. നിങ്ങളെ ചിലതിനെ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. God is building up people here. ഈ കാര്യഗ്രഹത്തെ കുറിച്ച് പരാതി പറയണ്ട. Don't complain about this prison. Amen. Don't blow up your prison. നിങ്ങളുടെ കാര്യഗ്രഹത്തെ തെറിപ്പിക്കണ്ട. Don't destroy and blow up your prison. ആ കാര്യഗ്രഹത്തിലെ, in that prison, കരങ്ങളിൽ ഒന്ന് yield ചെയ്തേ. Yield yourself into his hand. ദൈവത്തിനെ ഏൽപ്പിച്ചു കൊടുത്തേ. Give yourself unto him. ദൈവത്തോട് മാത്രം സങ്കടം പറഞ്ഞു. Oh, tell your grief to the Lord. Amen. അതിനകത്ത് കൂടെ ഇരിക്കുന്നവൻ, and the one who was with you, തക്ക സമയമാകുമ്പോൾ, and the right time, വിടവയ്ക്കും. Will deliver you. Hallelujah. Praise the Lord. യോസേഫ് മാനുഷികമായ രീതിയിൽ, and in the human way, രണ്ടു പേരോട് പറഞ്ഞു വിട്ടു. Joseph said to two people. Amen. ആരും അവനിച്ചില്ല. And but both of them did not move. Hallelujah. മനുഷ്യരുടെ കരങ്ങൾ താണു പോകും. Oh, the hand of man will fall. എന്നാൽ ദൈവത്തിന്റെ കരം ക്ഷീണിക്കില്ല. But the hand of God will not grow tired. Praise the Lord. നമ്മൾ പണിതെടുക്കുന്ന പണി, ഇതിനകത്ത് എത്ര കാലം നമ്മൾ ആയിരിക്കുന്നുവോ അതിനനുസരിച്ച് അത്രമാത്രം ശേഷമായിട്ടാ പുറത്തു വരാൻ പോകുന്നത്. And the time that we spend in this prison, how much the more time in that's how much more with gold precious will be what for what God has in store for us when we come out. ഒന്നുകൂടെ ഒരു ദൂത് വിളിച്ചു പറയുവാൻ ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ, Spirit of God is prophesying, giving me a word like this. പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്നു. Oh, Paul was in the prison. ആമേൽ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴാണ്, and while he's in the prison, നാല് മെച്ചമായ ലേഖനങ്ങൾ എഴുതിയത്. He wrote many epistles there. Hallelujah. നാല് ആര് കാരാഗ്രഹ ലേഖനങ്ങൾ എഴുതി. He wrote four prison letters from there. Hallelujah. Yes.
പ്രൈസ് ദ ലോർഡ് ഓടി നടന്ന് വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആമെ ദൈവം കാരാഗ്രഹത്തിലാക്കിയതിന്റെ പിന്നിൽ നാല് ലേഖനങ്ങളാണ് പുറത്തു വന്നത്. Paul, who was going very quickly in the ministry, God put him in the prison to bring out those four letters out of him. John Bunyan കാരാഗ്രഹത്തിൽ കിടന്നു. We see the man who God by the name of John Bunyan progress എന്നുള്ളത് പുറത്തു വന്നു. But out of that came a book by the name of Pilgrim Progress. അനേക ഭക്തന്മാർ കാരാഗ്രഹത്തിൽ കിടന്നു. Many servants of God went to the prison. അതിന്റെ ഫലമായി ദൈവം അവരെ തികച്ചെടുത്തു അവരിൽ നിന്ന് ചിലത് പുറത്തു കൊണ്ടുവന്നു. And many of them God perfected them and brought them out. നിങ്ങളുടെ കാരാഗ്രഹത്തിൽ, your prison, നിങ്ങൾ ഇങ്ങനെ ആയിരിക്കുന്ന അവസ്ഥയിൽ, in the situation you are in, പരാതികളുടെ പുസ്തകം എഴുതി വെക്കാതെ, not to write a book of complaints, ദൈവ പ്രവൃത്തിയുടെ അത്ഭുതങ്ങളെ വർണ്ണിക്കുവാൻ, but to write a book concerning the miracles of God. നിങ്ങളുടെ നാവിനെയും, go based on your tongue, ദൈവ നിങ്ങളുടെ കരങ്ങളെയും, and anointing your head. Amen. Anoint you. God is anointing it. Praise the Lord. Oh, hallelujah! ചിലത് പുറത്തു വരുവാൻ. What to from people to come out. Praise the Lord. Amen. ഇതിൽ നിന്ന് ചിലത് പുറത്തു വരുവാൻ. For some people for you to come out. Hallelujah. ഉടലവ ശബരാരവശൈ. മദാലയിൽ നിൽക്കുന്ന കാരാഗ്രഹം ഉണ്ട്. Oh, there are many prisoners that are going on. അതിനകത്തു നിന്ന് ചിലത് വിടുവിക്കപ്പെടുവാൻ. Oh, for to deliver some who are there. കാരാഗ്രഹത്തിൽ നീ കുറനാൾ കിടന്നെന്ന് വരാം. Oh, you may be in the prison, that prison. എന്നാൽ നീ അതിനകത്ത് ഒതുങ്ങുകയില്ല. But you will not be confined there. നീ അതിനകത്ത് ചത്തൊതുങ്ങുകയില്ല. You will not die in there. നീ അതിൽ നിന്ന് ചിലരെ പുറത്തു കൊണ്ടുവരും. But you are going to bring certain people out from there. ആമേ ചില ജീവിതങ്ങളുമായി പുറത്തു വരും. You are coming out with other people with you. നിന്റെ കുടുംബത്തിലുള്ള ചിലതിനെക്കൊണ്ട് നീ പുറത്തു വരുമെന്ന്. The people in your family is going to come out with you. Hallelujah. 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 Sanaraba sandale. Oh yes. Glory to God. Kudaraba. നിന്റെ രോഗത്തിന്റെ കാരാഗ്രഹം. The sickness of your health. നിന്നെ കൊല്ലുവാനല്ല. It's not to destroy you. ചിലതിനെ പുറത്തു കൊണ്ടുവരുവാൻ. But to bring certain people out through that. ദൈവം നിന്നെ പണിഞ്ഞുകൊണ്ടിരിക്കുക. God is working on you through that. Hallelujah. Amen. Praise the Lord. Jesus. Glory to God. Glory. ഏതു തരത്തിലുള്ള കാരാഗ്രഹമായാലും, whatever prison it may be, നമ്മൾ അവിടെ തളർന്നു പോകരുത്. We should not grow tired there. എന്നാൽ തളർന്നു പോയ ഒരാളുടെ കാരാഗ്രഹം കൂടെ ഞാൻ പറയട്ടെ. Let me talk about one person who did grow a little weak in the prison. മത്തായി സുവിശേഷം 11 അധ്യായത്തിലേക്ക്. Gospel of Matthew chapter 11. ഇവിടെ നമ്മൾ ഇങ്ങനെ കാണുന്നു. യോഹന്നാൻ സ്നാപകൻ, യോഹന്നാൻ കാരാഗ്രഹത്തിൽ വെച്ച് അതിന്റെ രണ്ടാം വാക്യം മാത്യു 11:2. യോഹന്നാൻ കാരാഗ്രഹത്തിൽ വെച്ച് ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് കേട്ടിട്ട് തൻ്റെ ശിഷ്യന്മാരെ അയച്ചു, വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണം. Matthew's Gospel chapter 11 verse 2 and 3 reads like this, and John heard in prison about the works of Christ. He sent two of his disciples and said to him, are you the coming one or do we look for another? വളരെ ശക്തമായി പ്രവർത്തിച്ച ഒരു ദൈവദാസൻ. A man of God who worked powerfully for the Lord. ദൈവം കർത്താവായ യേശു ക്രിസ്തു വരുന്നു നോക്കിയിട്ട് പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് വിളിച്ചു പറഞ്ഞു. The one who looked at the Lord Jesus and declared to the world, this is the Lamb of God who bears the sin of the world. വളരെ ശക്തമായി പ്രവർത്തിച്ച ആ ഭക്തൻ കാരാഗ്രഹത്തിലായി. And that mighty man of God is in the prison. നല്ല കാരാഗ്രഹത്തിൽ വെച്ച് തന്റെ ജീവിതത്തിൽ ചോദ്യങ്ങൾ വരാൻ തുടങ്ങി. But in that prison he began to ask questions. മാതൃകാപരമായ ഒരു വിഷയം അവിടെ നമ്മൾ കാണുന്നുണ്ട്. There we see something that an example there. ഈ സംശയവും ചോദ്യവും ഒക്കെ ഉള്ളിൽ വന്നപ്പോൾ, even when that questions and doubt came into his heart, യേശുവിനെ അങ്ങ് തള്ളി പറയുകയല്ലായിരുന്നു. He is not completely abandoning Jesus. നേരെ രണ്ടുപേരെ വിളിച്ചിട്ട് പറഞ്ഞ്, എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല, പക്ഷെ നിങ്ങൾ എന്നിട്ട് കർത്താവിനോട് ചോദിക്കണം, നീ തന്നെയാണോ വരാനുള്ളത്. But he could not, he said, I cannot go. So he sent two people and said, just go and ask him and confirm with him that he is the one. ഒന്നാമത്തെ വിഷയം, first thing, നമ്മളായിരിക്കുന്ന കാരാഗ്രഹത്തിൽ ചിലപ്പോഴൊക്കെ സംശയത്തിന്റെ വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ നേരെ എങ്ങോട്ടാ ചെല്ലേണ്ടതെന്ന് അറിയാമോ? കർത്താവിന്റെ അടുക്കിലേക്ക് ചെന്ന് ചോദിക്കണം. And in our prison experience, when questions and doubts arise, the first place we need to go is in the presence of our Lord. ആ യേശുവിന്റെ അടുക്കിലേക്ക് വിട്ടിട്ട് ചോദിച്ചു. And he sent him to Jesus and said like this, എനിക്ക് ഒരു കാര്യം അറിയണം, നീ തന്നെയാണോ വരാനുള്ളവൻ? I need to know one thing, are you the one that is appointed to come?
യേശുവിന്റെ ചോദ്യം കേട്ടപ്പോഴേ മനസ്സിലായി. And Jesus heard this question and understood what was going on. എന്തുകൊണ്ടാണ് ഈ ചോദ്യം യോഹന്നാന്റെ ജീവിതത്തിൽ വന്നത്? But why did this question come in the life of John? ഇത്ര വലിയ ശക്തനായ മനുഷ്യന്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഈ സംശയം വന്നതെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്? Have you ever thought about why such a powerful servant of God asked this kind of a question? ഒന്ന് രണ്ട് ചിന്തകൾ ഞാൻ പറയാം. Let me say a couple thoughts there. ഒന്ന്, യോഹന്നാൻ നല്ല ശക്തമായിട്ട് വിശാലമായ മരുഭൂമിയിൽ അവിടെ ശുശ്രൂഷിക്കുന്നു, എവിടെ വേണമെങ്കിലും പോകാം. പരീശന്മാരുടെയൊക്കെ മുഖത്ത് നോക്കിക്കൊണ്ട് വെല്ലുവിളിച്ച് കാര്യങ്ങൾ പറയുന്നു, ജനം വരുന്നു, വളരെ ശക്തമായ ഒരു മിനിസ്ട്രി. And during that time of John, a great ministry was taking place in the wilderness. He's able to declare the word of the Lord, look straight at the Pharisees and challenge them and reveal who they are. And such a fire ministry is taking place in the wilderness. പക്ഷേ ഇന്ന് കാരാഗ്രഹത്തിൽ ഒതുങ്ങി പോയി. But now he's confined to this prison. ഇപ്പോഴവൻ നോക്കുമ്പോൾ മിനിസ്ട്രി ഇല്ല, ആളില്ല, വരാനില്ല, ഒന്നുമില്ലാത്ത ഒരു ശൂന്യാവസ്ഥ. And now he's in a prison where no ministry, nobody to come and minister to, nobody there to come and see him, like an emptiness in his life. രണ്ടാമത്തെ കാര്യം, second thing, യേശുവിനെ കുറിച്ച് അറിയാം. He knows about the Lord Jesus. യേശു അത്ഭുതങ്ങളിൽ അത്ഭുതം ചെയ്യാനുള്ളവനാണെന്ന് അറിയാം. He knows the one. Jesus is the one to do miracles above miracles. ഒരുപക്ഷേ വിചാരിച്ചു കാണും, ഞാൻ ഈ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു അത്ഭുതം ചെയ്യും. And he might have expected that while I'm in this prison, my Lord will do a miracle for me. ഇത് രണ്ടും സാധിക്കാതെ വന്നു. And when both these things took place, എനിക്കൊരു സംശയം, ഈ വരാനുള്ളവൻ നീ തന്നെയാണോ? And the doubt came into his heart saying, is he really the one who is sent to come? തന്റെ ചോദ്യം നിരാശപ്പെടുത്തുന്ന ചോദ്യമായി അത് യേശുവിന്റെ അടുക്കലേക്ക് തന്നെ ആളിനെ അയച്ചു. And he sent his question with his disciples to the Lord Jesus. എന്നാൽ എന്നെ അവിടെ വളരെ ധൈര്യപ്പെടുത്തിയ ഒരു വിഷയം. But there's something there that strengthened me there. ഈ വാക്കുകൾ കേട്ടിട്ട് hearing these words, കർത്താവ് ഇങ്ങനെ പറഞ്ഞു. The Lord said like this, യോഹന്നാനോട് ചെന്ന് പറ, go and tell John, കുരുടർ കാണുന്നു, ചെകിടർ കേൾക്കുന്നു, രോഗികൾ സൗഖ്യമാകുന്നു, ഈ വിഷയം നീ ചെന്ന് യോഹന്നാനോട് പറ. And he said, go tell John, the blind are seeing, the deaf are hearing, the lame are walking, and that this is what you must go and tell him. ഇവരെ പറഞ്ഞയച്ചിട്ട് And after sending them, ഈ ചുറ്റുപാടും കുറച്ച് പേര് നിൽക്കുന്നുണ്ട്. There are people there who were around in the surrounding crowd. അവരുടെ ചിന്ത കർത്താവിന് മനസ്സിലായി. They understanding their thought. അവരെല്ലാം എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാമോ? They are all thinking like this. എടാ, ഇവിടെ വലിയ പ്രസംഗവും ഉണർവുകയും ഒക്കെ നടത്തി വലിയ കാര്യം ചെയ്തുകൊണ്ടിരുന്ന ഈ പുള്ളി ജയിലിൽ കിടന്നിട്ട് ഇപ്പൊ കർത്താവ് വരാനുള്ള മഷികയെ പോലും സംശയിച്ചല്ലോ. Oh, this man who was doing such a great ministry and revival around here, now when he's in the jail, he's doubting whether the Lord is really the Messiah. അവരെ നോക്കിക്കൊണ്ട് യേശു പറഞ്ഞു, I'm looking at them, Jesus said like this, നിങ്ങൾ എന്താ യോഹന്നാനെ കുറിച്ച് വിചാരിക്കുന്നത്? What do you think about John? മരുഭൂമിയിൽ അവൻ ആടി ഉലയുന്ന ഒരു ഓടയാണോ? He is a, you think he is a reed that just shakes in the wind of the wilderness. നിങ്ങൾ ആരെ കാണാൻ പോയി? Who did you go and see? രാജകീയ വസ്ത്രം ധരിച്ച അല്ലെങ്കിൽ ഫൈൻ ലിനൻ ധരിച്ചതായ ഒരു യോഹന്നാനെ കാണാനാണോ പോയത്? Did you go there to see a finely dressed John the Baptist? എന്നിട്ട് ഒരു പ്രസ്താവന പറഞ്ഞു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവൻ യോഹന്നാനേക്കാൾ വലിയ ഒരുവൻ ഉണ്ടായിട്ടില്ല. He said, I say to you, among those born of the woman, there is not risen one greater than John the Baptist. പറഞ്ഞതിന്റെ അർത്ഥം എന്താ? What does that mean? അവൻ ജയിലിൽ കിടന്നുകൊണ്ട് ചോദിച്ച ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവനെ മെഷർ ചെയ്യേണ്ടതാണ്. Don't measure him based on the question that he asked in his prison. Amen. 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 യേശു യോഹന്നാനെ കുറിച്ച് വളരെ glorious ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നു. Jesus Christ is giving a glorious depiction about John's life. അവനെ നിരാശപ്പെടുന്ന ഒരു യോഹന്നാനെയല്ല. Not a disappointed John. അവനെ റെബ്യൂക്ക് ചെയ്തല്ല സംസാരിക്കുന്നത്. He is not speaking to him in a rebuking manner. യേശു ശിഷ്യന്മാരോട് പറഞ്ഞില്ല, but he did not tell his disciples, നീ അവനെ പോയി ഒന്ന് തർജ്ജനം ചെയ്യാനാ. Go argue with him. ആമേൻ. അവനോട് പോയിട്ട് പറ, നീ എന്തൊരു മണ്ടനാണെന്ന് പറയാൻ പറഞ്ഞില്ല. Don't he didn't tell them to go tell them, John, what, how dumb can you be? അവനെ ചുറ്റിനിക്ക He's telling the people there, നിങ്ങളല്ല ഇവിടെ നിൽക്കുന്നല്ലോ. You are all here. എന്നാൽ നിങ്ങൾ വിചാരിക്കുന്ന ഈ ഇവൻ
ഈ ലോകത്തെ സ്ത്രീകളിൽ ജനിച്ചവരെ എല്ലാവരിലും വലിയവനാണ്. But the one you are thinking of among the women born a woman, he is the greatest of them all. കാരാഗ്രഹത്തിൽ കിടന്ന് സംശയിക്കുന്ന ഒരു ദൈവത്തിന്റെ ഒരു 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 മകനെ നോക്കിക്കൊണ്ട്, looking at a servant of God who is doubting in the prison, എന്റെ കർത്താവ് പറഞ്ഞ ഒരു സാക്ഷ്യമാണ്. My God said a testimony about him. അതിന് മുതൽക്കാലം നമ്മളെ ബലപ്പെടുത്തട്ടെ. And let that strengthen us this morning. കാരാഗ്രഹത്തിൽ ചില സംശയങ്ങളും ചോദ്യങ്ങളുമായി കഴിയുന്ന ദൈവമൈതലേ, God who is in the prison and with full of doubt, nenakku palappozhum oru chintha undu, you may have a question, amen, njan idu ende vishwasathinte kuravaanu, is this because of my lack of faith, ende njan kshinithanaanu, is it because I'm weak, njan thalarnu poyi, I'm going tired, enikku karthavil polum vishwasam undo ennu thonni pogukayaanu, I'm even wondering whether I have faith in God, ennal angane kulladai chinthagalude madhyathil, but in the midst of that, dutta pishajam mudal edukkanayittu the enemy tried to take it in the adukal vannu kondu പറയുന്ന വാക്കുകളുണ്ട്. Coming near you and telling you, നീ യേശുവിനെ സംശയിക്കുന്നു. You are doubting Jesus. നിനക്ക് വിശ്വാസമില്ല. You don't have faith. നീ ക്ഷീണിതയാണ്. You are weak. നീ വിളിച്ചു പറയുന്ന ദൈവമുണ്ടല്ലോ. Your God that you call out. നീ പ്രാർത്ഥിക്കുന്ന ദൈവമുണ്ടല്ലോ. The God you pray to. നീ ആരാധനയ്ക്ക് പോകുന്ന കർത്താവുണ്ടല്ലോ. The God you worship. നീ മറ്റുള്ളവരുടെ മുമ്പിൽ വലിയവനെന്ന് ഉയർത്തുന്ന യേശുവുണ്ടല്ലോ. The one Jesus who you lift up among others. അതെല്ലാം വെറുതെയാണ്. That's all for nothing. നീ ഒരു പരാജയമാണെന്ന് തെളിയുന്ന ഒരു ദിവസം വരികയാ. This is the day is where you are proving that you are a failure. I'm looking at people like that, the Lord Jesus is saying, oh, you don't need to think like that, is what the enemy is saying. Oh, among those born of a woman, John is the greatest. Oh, this son of mine, this daughter of mine, I am the one who measures them. I am the one that determines their life. Hallelujah. Praise the Lord. അതുകൊണ്ട് അവളുടെ കയ്യാൽ നഷ്ടപ്പെട്ടു പോകാതെ, so rather than dying in her hand, നീ എന്നെ ഇവിടെ വെച്ച് അങ്ങ് എടുത്താ മതി, oh God just take me from here, എനിക്ക് മരിച്ചാ മതി, I just want to die. Hallelujah. Oh Jesus. അങ്ങനെ ഉള്ള ഏലിയാവിന്റെ അടുക്കലേക്ക്, but God to that Elijah, ആമേൻ, ഈ ഏലിയാവ് ആരാണ്? Who is this Elijah? അവൻ വലിയ പ്രവൃത്തി ചെയ്തവനാണ്. The one who did the mighty works of God. അവൻ വലിയ പ്രവാചകന്മാരെ കൊന്നൊടുക്കിയവനാണ്. The one who killed the prophets of Baal. അവൻ അത്ര ധൈര്യശാലിയാണ്. Oh, the one that was so courageous. എന്നാൽ ഇപ്പോൾ നിരാശപ്പെട്ടിരിക്കുന്നു. But now he's in a point of disappointment. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ, in that situation, ഒന്ന് രാജാക്കന്മാർ 19-ൽ നാം വായിക്കുന്നു. We read in 1 Kings chapter 19. യഹോവ അവന്റെ അടുക്കൽ വന്നു. The Lord Jehovah came to him. അവനോട് ഒരു ദൂത് പറയുന്നു. And gave him this word. ആമേൻ ഏലിയാവേ. Oh Elijah. നീ മരിക്കണമെന്നല്ലേ പറയുന്നത്? You are saying that you want to die. നിനക്ക് മതിയെന്നല്ലേ പറയുന്നത്? You are saying that you have enough. നിന്റെ ശുശ്രൂഷ തീർന്നെന്നല്ലേ നീ പറയുന്നത്? You are saying that your ministry is over. എന്നാ ഞാൻ നിന്നെ തുടക്കാൻ പോകയാ. But I'm just beginning. നീ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? I want to do. നീ ഹസായാലിനെ രാജാവായി അഭിഷേകം ചെയ്യണം. He said, anoint Hazael as the king. ആമേൻ. നീ യെഹൂവിനെ രാജാവായി അഭിഷേകം ചെയ്യണം. Anoint Jehu as the king of Judah. നീ എലീശയെ അഭിഷേകം ചെയ്യണം. And anoint Elisha as a prophet. മൂന്ന് അഭിഷേകങ്ങൾ നീ ചെയ്യണം. Two, three different anointings. നിന്റെ ശുശ്രൂഷ തുടങ്ങുകയാ. Your ministry is just beginning. Hallelujah. Oh glory. ഇതാണ് ദൈവം നമ്മളോട് പറയുന്നത്. This morning, that's what God is telling you. നിരാശയുടെ കാരാഗ്രഹത്തിൽ, in the prison of disappointment, ഭയത്തിന്റെ കാരാഗ്രഹത്തിൽ, in the prison of fear, ഏലിയാവ് കിടന്നുകൊണ്ട്, oh Elijah saying, സ്വന്തം ജീവനെ എടുക്കണമെന്ന് പറയുമ്പോൾ, take my life from me, Lord. ദൈവം പറയുന്നു, but God is saying, നിന്റെ ജീവനെ എടുക്കുകയല്ല, I'm not taking your life. നിനക്ക് പുതിയ ശുശ്രൂഷ ഞാൻ തരാൻ പോകുകയാണ്. I'm giving you a new ministry. Hallelujah. Oh glory. നിനക്ക് പുതിയതൊന്നും തന്നുകൊണ്ട്, I'm giving you something new today. നിന്റെ കാരാഗ്രഹത്തിൽ നിന്നെ പണിഞ്ഞു, I am working on you in your prison. നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. And I'm going to bring you out of here. ഇതാണ് ദൈവത്തിന്റെ കാരാഗ്രഹം. This is the prison of God. Glory to God. Oh yes. ഇതിനകത്ത് നിരാശപ്പെട്ടു വന്നിരിക്കുന്നവരാണ്. There are those who are disappointed here today. നിങ്ങൾ പറയുന്നുണ്ട്, you are saying to yourself, മതി മതി മതി, Lord enough is enough. Amen. Enough Lord. Enough God. എന്റെ കാരാഗ്രഹം എനിക്ക് ഇത് എന്നാ തീരുന്നത്? When is my prison over? എന്നാൽ അതിനൊരു പരിധി വെച്ചിട്ടുണ്ട്. There is an appointed time for that. അതിനകത്തുനിന്ന് പുറത്തു വരും. And you will come out. അതിനകത്തുനിന്ന് പുറത്തു വന്നാൽ, you will come out. Hallelujah. പുതിയ ശുശ്രൂഷകൾ, with a new ministry, പുതിയ അനുഭവങ്ങൾ, with a new experience. എന്റെ കാരാഗ്രഹത്തിൽ നിരാശയോടെ കിടക്കുന്ന ഏലിയാവേ, oh Elijah who is in the prison of disappointment,
Hallelujah. നീ എലീശയെ അഭിഷേകം ചെയ്താൽ. If you anoint Elisha. എലീശയെ ഗിവിന ചെയ്യാനുള്ളത്. Oh, what Elisha needs to do. അവൻ രാജ്യത്തിന്റെ വിടുവിപ്പുകാരനാണ്. He will be the deliverer for the nation. അവൻ നീ ചെയ്തതിനേക്കാൾ ഇരട്ടി ചെയ്യാൻ പോവുകയാണ്. He's going to do double of what you did. ദൈവത്തിന്റെ പൈതലേ. Oh, child of God. നീ ഇന്ന് കാര്യഗ്രഹത്തിൽ. In the prison that you are in. നിന്നെ ദൈവം വിടുവിക്കുമ്പോൾ. When God is the deliverer. നിന്റെ അഭിഷേകം കൊണ്ട്. With your anointing. നീ ചിലതിനെ വിടുവിച്ചെടുത്താൽ. God if you deliver them. രാജ്യത്തിന്റെ സുവിശേഷകന്മാരായി മാറുക. They will be what's used for the gospel of the Lord. Hallelujah. Yes. Praise the Lord. Oh, amen. Praise the Lord. Amen. ഇന്ന് നമ്മൾ നോക്കിയിട്ട് പറയും. നമ്മൾ നോക്കിയിട്ട് പറയും. Here we say like this. ഞാൻ എൻ്റെ കാര്യഗ്രഹത്തില. I'm in my prison. എനിക്ക് ഒരു ലക്ഷ്യവും കാണുന്നില്ല. I don't see any hope. എന്നാൽ ഇതിനുള്ളിൽ കിടക്കുന്ന ചിലതിനെ പുറത്തു കൊണ്ടുവന്ന് ശക്തമായി ഉപയോഗിക്കുവാൻ ദൈവം നമ്മളെ ഉപയോഗിക്കും. But God has a plan to bring certain people out of this prison and use them mightily for the Lord. ഒരുപക്ഷേ യോസേഫിനെ പോലെ നിങ്ങളുടെ കാര്യഗ്രഹത്തിൽ ദൈവം ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്ത് നിങ്ങളെ ഒരു പ്രമോഷനിലേക്ക് എത്തിക്കുവാൻ സർവശക്തനെ കഴിയും. Oh, maybe like Joseph, God will come down in your prison and do a miracle and give you a promotion to where you're supposed to be. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് നോക്കുമ്പോൾ. But when we look at the life of John the Baptist. അവന്റെ കാര്യഗ്രഹം അവനൊരു പ്രൊമോഷൻ ആയിരുന്നില്ല. His prison was not his promotion. മാനുഷികമായ രീതിയിൽ നോക്കിയാൽ. And if we look in a human way. അവന്റെ ശുശ്രൂഷ കാര്യഗ്രഹത്തിൽ അവസാനിക്കുകയാണ്. His ministry ended in that prison. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? What was the reason? അവൻ വന്നത് മശീഹയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ്. He came to introduce the Messiah. ഒരു സ്റ്റേജിൽ ഒരു പ്രസംഗിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന ആള് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്റെ ജോലി കഴിഞ്ഞ് പോകുന്നത് പോലെ യോഹന്നാൻ യേശുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് തന്റെ ശുശ്രൂഷ അവസാനിക്കുകയായിരുന്നു. And just like a person comes to introduce a speaker and then leaves the stage, John the Baptist came to introduce the Lord Jesus Christ and is now leaving. നമ്മുടെ കാര്യഗ്രഹം എല്ലായ്പ്പോഴും ഒരു പ്രൊമോഷൻ ആയിരിക്കില്ല. Not every prison is our promotion. ദൈവത്തിന്റെ പദ്ധതി നമ്മുടെ കാര്യഗ്രഹത്തിൽ തികച്ചെടുക്കും. But the plan of God will be fulfilled in that prison. നിരാശയോടിരുന്ന യോഹന്നാന് കർത്താവിന്റെ മറുപടി കേട്ട് കഴിഞ്ഞപ്പോൾ അവൻ ധൈര്യമായിട്ട് ആമേൻ ഹല്ലേലൂയ്യ ആ വാളിനെ നേരിടുവാനിടയായി. But when hearing the response of the Lord Jesus Christ, John the Baptist received the strength to face that sword very bravely. ഓരോ കാര്യഗ്രഹങ്ങൾ ഓരോ തരത്തിലാണ്. Every prison is different. പോസ്തലനായ പൗലോസും ശീലാസും ഉണ്ടായിരുന്ന കാര്യഗ്രഹത്തിൽ അവർ ദൈവത്തെ പാടി സ്തുതിച്ചു. Oh, in the prison that Paul and Silas were in, they were praising and worshiping the Lord. ദൈവം അവിടെ നേരിട്ട് ഇറങ്ങി വന്നു. And God came down there. ആ കാര്യഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. And the foundations of that prison began to shake. അവിടുത്തെ ചങ്ങലകൾ അഴിഞ്ഞു വീണു. And the chains upon them fell. അവരെ പുറത്തു കൊണ്ടുവന്നു. And God brought them out. Praise God. Jesus. അവിടെ ഉള്ള ചിലതിനെയും കൂടെ പുറത്തു കൊണ്ടുപോകുന്നു. ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ളതായ കാര്യഗ്രഹം എന്താണെന്ന് ഹല്ലേലൂയ എനിക്കറിയില്ല. എന്നാൽ സർവശക്തൻ ഒന്നറിയാം. ആ കാര്യഗ്രഹത്തിൽ നമ്മളെ കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു മിനിസ്ട്രി ഉണ്ട്. ആ മിനിസ്ട്രി തികച്ചെടുക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കും. Prison and God wants to give you the strength to fulfill that. ഇന്നു പകൽ ഇവിടെ വളരെ ഭാരത്തോടെ വന്ന ചില ജീവിതങ്ങളുണ്ട്. This morning there are people who are burdened very heavily in their hearts today. എന്റെ കാര്യഗ്രഹത്തിൽ ദൈവമേ എനിക്ക് തുണയില്ലേ എന്ന് ചോദിച്ചു വന്നവരുണ്ട്. You're asking God, do I not have anyone else with me in this prison? എന്നാൽ ദൈവാത്മാവ് വിളിച്ചു പറയുന്നു. But the spirit of God is saying, നീ കാര്യഗ്രഹത്തിന്റെ ഏതൊരു ഉള്ളറയിൽ കിടന്നാലും അവിടെയും എന്റെ സാന്നിധ്യമുണ്ട്. Whatever corner you are in that prison, my presence is there.
share with you. എന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നാ മതി. Just give yourself under my hand. ഞാൻ നിന്നെ കൈവിടുകയില്ല. I will not let go of you. എബ്രായ ലേഖനത്തിൽ പറയുന്നു 13ൽ പറയുന്നു. Hebrews 13 says like this. ഞാൻ നിന്നെ കൈവിടുകയില്ല. I will not let go of you. ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. And I will not abandon you. യേശു പറഞ്ഞു. The Lord Jesus said. ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഉണ്ട്. I am with you till the end of the world. ആ കർത്താവിന്റെ സാന്നിധ്യം ഉണ്ട്. The presence of the Lord is with us. നമ്മൾ എവിടെ പോയാലും ഉണ്ട്. Wherever we are. നമ്മളെ വിടുവിച്ചു കൊണ്ടുവരുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. The one who was able to deliver us is with us. എന്നാൽ നമ്മുടെ കയ്യിൽ നിന്ന് ആ മീൻ അപഹരിച്ചു മാറ്റുന്നതിനെ നമുക്ക് മടക്കി തരുവാൻ കഴിവുള്ള ഒരു ദൈവവും കൂടെയാണ് നമ്മുടെ ദൈവം. But our God is one who is able to give us back what was taken and what was rightfully or taken away from us which was rightfully ours. Hallelujah. Oh yes. Praise the Lord. Amen. കാരാഗ്രഹത്തില യോസഫിനെ കാരാഗ്രഹത്തിൽ ഇട്ടത് ആരാണ്? ഫറവോന്റെ ഓർഡർ അനുസരിച്ച് കാരാഗ്രഹത്തിൽ ഇട്ടു. Joseph was put in the prison based on the order that Pharaoh gave. എന്നാൽ ആ കാരാഗ്രഹത്തിന്റെ ആഴങ്ങളിലേക്ക് നോക്കിയാൽ അതിനേക്കാൾ ആഴമേറിയ ചില മർമ്മങ്ങളുണ്ട്. But if you look in the depth of that prison, there are so many mysteries there. യോസഫിനെ കാരാഗ്രഹത്തിൽ എത്തിച്ചത് യോസഫ് കണ്ട സ്വപ്നത്തിന്റെയും കൂടെ കാരണമാണ്. And the reason why Joseph ended up in that prison was his dream. യോസഫിന് ഒരു സ്വപ്നം ദൈവം കൊടുത്തതിന് കാരണമുണ്ട്. There is a reason why God gave that dream. അബ്രഹാം ഒരിക്കൽ യാഗം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ യാഗത്തിന് രഞ്ജൻ പക്ഷികൾ ഇറങ്ങി വന്നതിന് വേണ്ടതുപോലെ യാഗം കഴിക്കാതിരുന്നപ്പോൾ രഞ്ജൻ പക്ഷികൾ ഇറങ്ങി വന്നു. ദൈവം വന്ന് അവനോടൊരു കാര്യം പറഞ്ഞു, നിന്റെ സന്തതി അന്യദേശത്ത് 400 വർഷക്കാലം ആയിരിക്കും. And when Abraham built an altar before the Lord upon that sacrifice, a vulture came, and because of that the Lord God said to Abraham, your descendants will be slaves in the foreign land for 400 years. ഞാൻ പറയുന്നതിന്റെ ആഴത്തിലേക്ക് പോകൂ. But I'm going into the depths of behind what's all going behind. 400 വർഷത്തിന്റെ ഘടികാരം അവിടെ തുടങ്ങിയപ്പോൾ. But when the 400 years clock began. Amen. യോസേപ്പ് യാക്കോബിന്റെ ഭവനത്തില് ആമേൻ കിടന്ന പറ്റുകയില്ല. യോസേപ്പിനെ മിസ്രയീമിൽ എത്തിക്കണമെന്നുള്ളത് കൊണ്ട് ആമേൻ യോസേപ്പ് ഒരു കാരാഗ്രഹത്തിൽ അവസാനിച്ചു. Oh, but God could not keep that Joseph in the house of Jacob during this time. He had to bring him to Egypt for the deliverance of the people, and so God allowed him to go in that prison. ഞാൻ പറയാൻ വരുന്നതിന്റെ ആഴം, what I'm trying to say is this, ശത്രുവിന്റെ കാരാഗ്രഹം ഇതിനിടയിൽ ഉണ്ടെങ്കിലും, even if the enemy's prison is there in the midst of it, ദൈവത്തിന്റെ ദീർഘമായ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ കാരാഗ്രഹത്തിലേക്കുള്ള യാത്ര. But this journey is all part of the divine journey and plan of God. Hallelujah. Oh yes. ദൈവം ഇതിലെ നിന്റെ കാരാഗ്രഹം എവിടെ തുടങ്ങിയെന്ന് എനിക്കറിയില്ല. Oh child of God, I don't know where your prison began. Hallelujah. എന്നാൽ ഒരു കാര്യം അറിയാം. But I know one thing. ദൈവം അറിയാതെയല്ല. It's not without God knowing. ദൈവത്തിന്റെ പദ്ധതിയിലാണ്. It's in the plan of God. അവിടെ നീ ഏൽപ്പിച്ചു കൊടുക്ക. You give yourself to him. അവിടെ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വരട്ടെ. Oh let God come down for us. അവിടെ ദൈവം നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ. Let God do his work for us. ദൈവം നമ്മളെ വിശ്വാസത്തിൽ ഉറപ്പിക്കട്ടെ. Let God strengthen us in our faith. ദൈവം ധൈര്യപ്പെടുത്തട്ടെ. Let God encourage us. ഇന്ന് മുതൽക്കാലം അതാണ് ദൈവം this morning, that's what God wants to do. To strengthen you. To give you a new hope. You are saying, I'm done. But no. അമേൻ. പുത്തനൊന്നിന് വേണ്ടി, ഓ ഫോർ സംതിങ്, പുത്തൻ ശക്തിക്ക് വേണ്ടി, ഒരു പുതിയ അഭിഷേകം, ഇതുവരെ പ്രാപിച്ചിട്ടില്ലാത്തതാണ്. ഇതുവരെ അഭിഷേകം പ്രാപിച്ചിട്ടില്ല. അഭിഷേകം പ്രാപിക്കാൻ പോകും. ഇതുവരെ കൃപാവരമില്ല. ഇതുവരെ ആരെയും ദൈവഭാഗത്തും കൊണ്ടുവന്നില്ല. You have not brought anyone to the presence of the Lord. But in your prison, you're going to deliver certain people. You're going to pray for certain people. Hallelujah. Oh yes. Glory to God. Hallelujah. Hallelujah. Yes. Oh, കാരാഗ്രഹം ഒരനുഗ്രഹമായി മാറാൻ പോകുന്നു. Your prison is going to change into your blessing. Thank you, Lord. Yes. That's going to be your place of victory. God is going to bring you out of your prison. Hallelujah. Amen. Glory to God. Yes. Hallelujah. ഈ കാര്യാഗ്രഹത്തിന് പരാതി പറയണ്ട.
You don't need to be bothered about this person. Atmavil aaradhikkya. We are going to worship him. Our naamugale helpichu koduka. Give your tongue to the Lord. Hallelujah. Yes. Amen. Glory to God. Amen. Ee karagrahathil ninnu chila paattukal porathu varatte. Oh, from this prison there's going to be new songs that come out. Idu illatha chila paattukal. Oh, some songs you have not heard before. Yes. Hallelujah. Glory to God. നിന്റെ വേദനയിൽ നിന്ന് നിന്റെ സങ്കടത്തിൽ നിന്ന് നിന്റെ ചില പാട്ടുകൾ പുറത്തു വരുന്നു കഷ്ടത്തിന്റെ നടുവിൽ എഴുതാൻ പോകുകയാണ് ഇതിനകത്ത് വന്ന് ചിലത് പുറത്തു വരും ഈ കാരാഗ്രഹത്തിൽ നിന്ന് ചിലത് പുറത്തു വരും ഈ കാരാഗ്രഹത്തിൽ നിന്ന് ചിലത് പുത്തൻ ജന്മം കൊടുക്കും ഈ കാരാഗ്രഹം തകർത്ത് കളയില്ല ഈ കാരാഗ്രഹത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ രോഗത്തിന്റെ ആത്മാക്കിനാണ് ജീവിതങ്ങൾ രോഗത്തിന്റെ ആത്മാവാടഞ്ഞു വച്ചിരിക്കുന്ന ജീവിതങ്ങൾ ആത്മാവിനാലം വിടുവിക്കപ്പെടട്ടെ ഒരുക്കുന്ന ദൈവം പ്രവർത്തിക്കട്ടെ ശരീരമാകുന്ന കാര്യാഗ്രഹത്തിനുള്ളിൽ നാമത്തിൽ നാവിലെ കെട്ടുകളെ